പഞ്ചായത്ത് രൂപീകരിച്ചപ്പോ ഒരു ഏഴോ എട്ടോ വാർഡാണെന്നുള്ള എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ പാലംകുട്ടിയൊക്കെ അന്നത്തെ വാർഡ് മെമ്പറായിരുന്നല്ലോ. അപ്പോൾ പാലംകുട്ടിക്ക് അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ, എത്ര ആരൊക്കെ ആയിരുന്നു എന്നുള്ളൊരു ഓർമ്മയിൽ അന്നത്തെ വാർഡ് മെമ്പർമാർ ഒപ്പുണ്ടായിരുന്ന ആരൊക്കെ ആയിരുന്നു എന്ന് പറയാൻ പറ്റുമോ? തച്ചമ്പാറ പഞ്ചായത്തില് ആദ്യത്തെ മെമ്പറായിട്ട് പ്രസിഡന്റ് പെരുമാള്, നരിമറ്റ കുഞ്ഞാട്ട, കുഞ്ഞു ഞാഹാന്, പൈനിമാസ്, സുശീല മെമ്പറ്, പിന്നെ കുറ്റിങ്ങനെ ബേബി ചേട്ടന്, ഞങ്ങൾ എല്ലാവരും, ഞങ്ങൾ ഏഴ് മെമ്പർമാരാണ്. ആ ഏഴ് മെമ്പർമാരിലെ പിന്നെ ഏഴാള് മെമ്പർമാരന്നുള്ളൂ. അപ്പോൾ ഏഴ് മെമ്പർമാരുള്ള കാലത്ത് അന്ന് നരിമറ്റ കുഞ്ഞേട്ടൻ പറഞ്ഞു, അന്ന് 75 ഉറുപ്പിയ ഒരു ശമ്പളമുള്ളൂ ഞങ്ങൾക്ക്, എനിക്ക് ഒരു ഒരു മെമ്പറിന്. അന്നുള്ള കാലത്ത് പിന്നെ നെല്ലൊക്കെ ഞങ്ങൾ പണിക്ക് പോയ കാലത്ത്, അന്ന് പത്തിനമ്മൻ്റെയൊക്കെ പണിക്ക് പോയാൽ പത്ത് പറ നെല്ലാണ്ട് അളന്ന് കൊടുത്താൽ ഒരു പറ നെല്ല് ഞമ്മക്ക് കിട്ടും. ആ ഒരു പറ നെല്ല് കൂർന്നിട്ട് അത് ഇവിടെ വീട്ടിൽ കൂർന്ന് അന്ന് വല്ലവരുന്ന് എന്തെങ്കിലും കടം വാങ്ങിയാൽ അവർക്ക് കടം കിട്ടുകയാണെങ്കിൽ അത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഈ ഒരു പറ നെല്ലുണ്ടൊന്നും ഒന്നാവില്ല, അറിയാം. ആ ഒരു പറ നെല്ല് കിട്ടിയത് ഉപ്പും മുളക് വാങ്ങണം, പിന്നെ സമ്മന്തി മുളക് വാങ്ങണം, അതിങ്ങനെയല്ല എല്ലാ സാധനത്തിനും വേണ്ടേ. അന്ന് ഈ പറഞ്ഞ ഒരു പറ നെല്ല് കിട്ടിയാൽ അത് വൈകുന്നേരത്ത് വന്ന് ചിലപ്പോൾ അത് വറുത്ത് കുത്തി ഒലക്കുയിലിടും. അന്ന് എൻ്റെ അച്ഛനുള്ള കാലത്ത് തന്നെ ഒലക്കുയിലിട്ടിട്ട് അന്ന് വറുത്ത് കുത്തിയിട്ട് അവിലിടിക്കും. ആ അവിലും കൂടി ഇടിച്ചിട്ട് എനിക്ക് എൻ്റെ അമ്മക്ക് രണ്ടാം അമ്മക്ക് അനിയന്മാർക്കൊക്കെ പടന്ന് എല്ലാവർക്കും കൂടി തരും. പിന്നെ നെല്ലൊക്കെ വറുത്ത് കൊണ്ട് അന്നൊക്കെ കഞ്ഞി വെച്ചിട്ട് നെല്ലൊക്കെ വറുത്ത് കുത്തിയിട്ട് കഞ്ഞി വെക്കുള്ളൂ. അത് അന്നത്തെ കാലത്ത് എൻ്റെ ചെറുപ്പത്തിന് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എന്താ അറിയാം, എൻ്റെ അമ്മക്കെ മരിച്ച കാലത്ത് ഇവിടെ ഒരു മുസ്ലിം പണ്ടായിരുന്നു, പൊമ്പറക്കാരന്, പൊമ്പറക്കാരന് ഐമു ചേളമ്പാറ പൽപ്പിനമ്മന്റെ വക്കീലിന്റെ പൽപ്പിനമ്മന്റെ സ്ഥലത്ത്, ആ പൽപ്പിനമ്മന്റെ സ്ഥലത്ത് എൻ്റെ അച്ഛൻ എന്ത് കാട്ടും അറിയാം, വെള്ളാക്കൻ എന്ത് കാട്ടും, കന്ന് പൂട്ടും. ആ കന്ന് പൂട്ടിയിട്ട് എന്നെ കുണ്ടക്കുടൻ്റെ ഉള്ളിലിടണം. അപ്പൊ ഈ മുസ്ലിം പറയും, എന്നെ ഇടേ എൻ്റെ കുട്ടിക്ക് ഒരു കയ്യിൽ കഞ്ഞി കൊടുക്കട്ടോ, ആ കഞ്ഞി ഈ താത്ത എന്ത് കാട്ടും, എനിക്ക് ചോറൊക്കെ തന്നിട്ട് ഞാൻ എന്ത് കാട്ടി അച്ഛന് കന്നും പൂട്ട് ഞാൻ ഈ കുണ്ടക്കുടൻ്റെ ഉള്ളിൽ ഇരുന്ന് കിടക്കും. അമ്മക്ക് മരിച്ചതല്ലേ, അപ്പൊ ആ കുണ്ടക്കുടലിൽ ഇരുന്നിട്ട് അങ്ങനെ ആ കാക്കാം ഇവിടുന്ന് പൂവോളെ പൊമ്പറ കഞ്ഞിച്ചാലി കുഞ്ഞാമ്പിക്കാൻ്റെ കാരണരായിരുന്നാണ് പൊമ്പറക്കാരന്. ഇന്നും ഞാൻ അവിടെ ചെന്നാൽ അവിടെ കുടി പോയിട്ട് ഇന്ന് കഴിഞ്ഞ മാസം കൂടി അവിടെ മൂപ്പിൽ മരിച്ചോളം ഞാൻ അവിടെ ചെല്ലും. എന്നാലും ചെയ്ത് അദ്ദേഹം നല്ലൊരാളായിരുന്നു. അപ്പോൾ അച്ഛനെ എന്തായിട്ട് കന്ന് കൂട്ടും, ഞാനൊക്കെ ആ കുണ്ടക്കുടലിൽ ഇരുന്ന കാലങ്ങളുണ്ടായിരുന്നു, നെല്ല് വറുത്ത് കുത്തിയിട്ടും ഈ എല്ലാ സംഗതികളും കഴിഞ്ഞിട്ട് ഞാൻ അപ്പൊ ഇത് കടന്നുറങ്ങില്ലേ, അന്നിനെ അന്നത്തെ കാലത്ത് കടന്നുറക്കലായിരുന്നു. അത് ഉറക്കി കഴിഞ്ഞ് പിന്നാണ് ഈ പിന്നെ എല്ലാവരുടെയും പണി മാറ്റി ഇങ്ങനെ വന്ന് എല്ലാം ഊണൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ വട്ടക്കളിയൊക്കെ അന്ന് പണ്ടൊക്കെ കളിക്കാറുന്നത്. ആ വട്ടക്കളിയിൽ ഇങ്ങനെ കൂടി ആ പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ ഇങ്ങനെ കൂടിയിട്ട് ആ പാട്ടൊക്കെ ഇങ്ങനെ പാടി പിന്നെ കളിയും കാര്യങ്ങളായിരുന്നു. അന്നുള്ള കാലത്ത് ഇങ്ങനെ ഇതിൻ്റെ അപ്പുറത്തൊരു വീടുണ്ടായിരുന്നു, ആ വീട്ടിൽ ഞങ്ങൾ ഈ പറഞ്ഞതിൻ്റെ പിന്നെ 15 വീടെന്ന് വീട് ആലപ്പരായിരുന്നു. ആ ആലപ്പരൊക്കെ പോയിട്ട് ഈ 10-15 വീട് ഈ പിന്നെ ഞങ്ങൾ പഞ്ചായത്തിലായപ്പം 15 വീട് കിട്ടി അന്നത്തെ കാലത്ത്. ആ 15 വീടിൻ്റെ താക്കോലും കർമ്മങ്ങളൊക്കെ വേണ്ടി വന്ന് നമ്മൾ വേലായുധനും മന്ത്രിയൊക്കെ ഇങ്ങനെ വന്നിട്ടാണ് അന്നാണ് നമ്മളെ പിന്നെ അപ്പുറത്ത് കമ്പിക്കാരൻ്റെ പാട്ടൊക്കെ വെച്ചിട്ട് താക്കോലൊക്കെ തന്ന് പാട്ടൊക്കെ പാടിയ കാലങ്ങളാണ് അന്നത്തെ പാട്ടാണ്. അങ്ങേ കുന്നൊരു കുന്നല്ല, ഇങ്ങേ കുന്നൊരു കുന്നല്ല, കുന്നിൻ്റെ ചേരി വില്ലൊരു കമ്പിക്കാല്, ലെയ്യൊരു കമ്പിക്കാലേന്ന് അന്ന് വേലാത വന്ന കാലത്തിലെ പാട്ടാണ് അത്. നമ്മളെ മന്ത്രി ഇങ്ങോട്ട് വന്നപ്പോ എല്ലാ പെണ്ണുങ്ങളും ആണുങ്ങളും ഇങ്ങനെ എന്താണെന്നുള്ള കളിയും കാര്യങ്ങള് അന്നൊന്നുമില്ല. ആ കളിയും പാട്ടൊക്കെ അന്ന് പോയില്ലേ. പിന്നെ ഈ പറഞ്ഞതിന്റെ കാരണന്മാരില്ല കാലത്തൊക്കെ
അന്ന് തെയ്യം നടന്ന വലിയ കളി കുരുവൻ, നമ്മള് ചെറിയ ഇവിടെ കുർബാന്റെ അച്ഛൻ. അന്നിലെ കാലത്ത് ഞങ്ങൾ എന്ത് കാട്ടി, പിന്നെ ഒരു കാര്യം, അന്ന് കാലത്ത് എന്തുണ്ടൊരു വൈകുന്നേരമായാലും വീട്ടിൽ ഒറ്റ ഒന്ന് കിടക്കില്ല, മോയിലാട്ടാണെങ്കിലും എലി ആട്ടാൻ പോകും. എലി അപ്പോഴാണ് എലി ആട്ടാൻ പോകും രാത്രി, അപ്പോഴാണ് ഇന്ന് എലി പോട്ടിന് മുണങ്ങിയ പറഞ്ഞിട്ടില്ല പാട്ട്. എലി പോട്ടിന് മുണഞ്ഞ പാട്ടൊക്കെ കണ്ട് പാടിയിട്ട് അന്ന് എലി പോട്ടിന് മുണഞ്ഞ അളിയ മാനം കെട്ട്, എലി പോട്ടിന് മുണഞ്ഞ അളിയ മാനം കെട്ടേന്ന് ആ പാട്ടാണെന്ന്. എലിയാട്ടാകുമ്പോ വൈകുന്നേരത്തെ ആണുങ്ങളായ ആണുങ്ങളൊക്കെ പോകും എലിയാട്ടം, തച്ചമ്പാടെ കുന്നിലൊക്കെ പോയിട്ട് ഇങ്ങനെ എലിയാട്ടിട്ട് ഓരോ എലിയെ പെരിച്ചതിനെ ഇങ്ങനെ കിട്ടും. അന്ന് എലി പെരിച്ചതിനൊക്കെ ചുട്ട് തിന്നാണ്, ഇപ്പൊ എലിയൊന്നും പെരിച്ചതിനൊന്നും ആരൊന്നും കഴിക്കാൻ പോവില്ല അറിയാം. ഇപ്പൊ എലിയെന്നിങ്ങോട്ട് പറഞ്ഞ വെറും അറാമിയാണ്. മറ്റേതെന്താ, കുട്ടികൾക്ക് ആ എലിനൊക്കെ കൊടുത്ത് ചുട്ടൊക്കെ കൊടുത്ത് എന്റെ അച്ഛനെ അന്നത്തെ കാലത്ത് എന്റെ അച്ഛനൊക്കെ ആ ഞണ്ട് മീനൊക്കെ ഉണ്ടായിരുന്നില്ലേ, ഞണ്ട് മീന് പറമ്പൂടെ അന്ന് അയ്യപ്പൻ കണ്ട ഇങ്ങോട്ട് വരുമ്പോ കാണാം ബീരാലിക്കാന്റെ കണ്ടത്തൂടെ ഇങ്ങനെ നല്ല നല്ല മുഴുക്കൾ ഇങ്ങനെ പോകും. ആ മുഴിയൊക്കെ ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ പിടിച്ച് വന്ന് അതിനെ കൊന്ന് ഇവിടെ കൊന്നിട്ട് തലയൊക്കെ വെട്ടി കറിയൊക്കെ വെച്ചിട്ട് പണ്ട് അപ്പോഴാണ് മഞ്ഞീനും എന്തൊക്കെ പോണെ. അപ്പോൾ എന്താറിയോ, പഴയ കാലത്തൊക്കെ ഞങ്ങളെ കൂടുതലും ഞണ്ടൊക്കെ പിടിച്ചാൻ പോകും. അപ്പോൾ ഞണ്ടിന്റെ പോട്ടിലാണ് ഇടും. അപ്പൊ കയ്യുമ്പോ ഞണ്ട് കടിക്കുമ്പോ ഞണ്ടേന്റെ അപ്പനമ്മല്ല ഞണ്ടെന്ന് വിട് ഞണ്ടേന്ന്. അപ്പൊ ഞണ്ട് പിടും. എന്താ അന്നത്തെ കാലത്തെ രസം എന്താ പറയുക, ഞണ്ട് പിടിക്ക അന്ന് ഇന്ന് ചുട്ട് തിന്ന നല്ല നല്ല കുട്ടി മൂത്തൊഴിക്കാണെങ്കിൽ ഉണ്ടൊക്കെ ഞണ്ടിന്റെ പൂട്ട് പോയി മൂത്തൊഴിക്കുന്ന കാലാണ്ടാണ് അന്ന് ഞണ്ടൊക്കെ പിടിക്കുമ്പോ. ഇപ്പൊ ഞണ്ടായി തിന്നുണ്ടോ? ഇപ്പൊ ഞണ്ടുണ്ട വീട്ടിൽ പാർത്തൂടെ ഒന്നുമില്ല, ഒരു മീനാണെങ്കിൽ ഇല്ല ഒന്നുമില്ല. ഇപ്പൊ അതാ തച്ചം പാർത്ത മീനാണെങ്കിൽ കൊടുന്ന് കറി വെച്ചിട്ട് കൂട്ടിയിട്ടും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഒരു നേരം മീനില്ലെങ്കിൽ ആരും പറഞ്ഞ ചോറൊന്നുണ്ടില്ല ഇപ്പൊ. മറ്റൊന്നുണ്ട് അന്ന് എന്താ പറയുക, ഒന്ന് മീൻ്റെ ഒന്നുമില്ല, മീന് രസമൊന്നുമില്ല, രണ്ട് ഞണ്ട് കൊടുക്കുന്നുണ്ട് വരും. പിന്നെ പഴയ കാലത്ത് ഓരോ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള കാലങ്ങളുണ്ടായിരുന്നു. പിന്നെ പഴയ കാലം, പിന്നെ പഴയ കാലത്തൊരു ഇതുണ്ടായിരുന്നു, എന്നെ മറക്കാത്ത കാലങ്ങളാണ്. മറക്കാത്ത കാലങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെ അറിയാം, ഒരു കുഞ്ഞ് കുട്ടി ഒരു നേരത്തെ വീട്ടിൽ ഭക്ഷണമില്ലാണ്ട് അടുത്ത വീട്ടിൽ ചെന്നിട്ട് ആ അടുത്ത വീട്ടിൽ ചെന്ന് ചമ്മന്തി വാങ്ങി അടുത്ത തൊട്ട വീട്ടിൽ പോയിട്ട് ഈ കുട്ടി പോണ പോക്കിലാണ് വണ്ടി അടിച്ചു പോയത്. നമ്മളെ സുഹൃത്തിൻ്റെ അനിയൻ്റെ കുട്ടി, പുല്ലിസ്ഥിരി കുഞ്ഞൻ്റെ കുട്ടി അറിയോ അന്നത്തെ കാലം. ഈ കുട്ടി അന്ന് എന്താ പറയുക, ഒരു ചെയ്യുന്നത് ചമ്മന്തി അരക്കാനൂടി ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ കാലങ്ങളാണ്. ഇപ്പോ അന്നുള്ള കാലത്ത് എൻ്റെ അമ്മായിയമ്മ സ്വന്തം അമ്മ ഭാര്യൻ്റെ അമ്മ, ആ അമ്മ എന്ത് കേട്ടി അറിയോ, ഞാൻ പത്മിനിയമ്മൻ്റെ കണ്ടത്തിൽ പറമ്പിൽ കിടക്കാണ് ഭാര്യയും ഭർത്താവ് കൂടി, ഒരു തള്ളണ്ട് കിടക്കണ് പറഞ്ഞ് ചെന്ന് നോക്കിയപ്പോൾ എന്താണെന്ന് അറിയാം, പൂളത്തെങ്ങിൻ്റെ ഇലവത്തെ തിന്നിട്ട് കിടക്കുക എന്റെ സ്വന്തം അമ്മായിയമ്മ. അന്നുള്ള കാലത്ത് മയങ്ങി കിടക്കുകയായിരുന്നു ആ കാലങ്ങളിലാണ് മരണപ്പെടുന്ന ടൈമില്. കൊയ്യാനും പോയി നെല്ലൊക്കെ പിന്നെ കൊയ്ത് മരിച്ച് വന്നിട്ട് അന്ന് പോരിനെ പോരിനെ എന്ത് കാട്ടി ഒരു തവള എന്നെ എന്തത്ത് കഴിക്കും വിത്തന്ന ആ തവള മരണം പൊട്ടും. അന്നുള്ള കാലത്ത് ആ ഒറ്റ കുട്ടി തൊടില്ല തലമത്തട്ടി പറഞ്ഞിട്ട് ഈ തള്ള ഒറ്റയ്ക്ക് മരണപ്പെട്ടപ്പോൾ ഞാനാ കൊണ്ടുപോയി എൻ്റെ ചെറിയച്ഛന് മരണപ്പെട്ടു. അന്നുള്ള കാലത്ത് ഞാൻ കുട്ടിക്കാലത്ത് തോരയും കാട്ടിൽ കന്നയൊക്കെയാണ്. ചെറിയച്ഛൻ മരിച്ചു പറഞ്ഞിട്ട് വന്ന് നോക്കിയപ്പോൾ എന്താ പറയുക, ഒരാൾ തൊടിന് ആ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ അനിയനെ ദപടങ്ങനെ മറിച്ചിന്ന് അറിയാം. ഈ കാലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇപ്പം മസാനിലുണ്ടാക്കി ഇതൊക്കെ ഉണ്ടാക്കി ആൾക്കാരെ കൊണ്ടുപോയിട്ട് എത്ര ശുദ്ധമായിട്ടാണ്
ആ ഞാൻ കൊണ്ട് മറക്കണത് മറ്റത് മറച്ചു, കാരണം ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല അറിയാ, ഒരു സൗകര്യങ്ങൾ, ഒരു സൗകര്യത്തിന് എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പൊ പഴയ കാലത്ത് തച്ചമ്പാറ ഡോക്ടർ ഉണ്ടായിരുന്നു നമ്മളെ. അന്ന് ഡോക്ടറിലെ കാലത്ത് ഞാനും എൻ്റെ ഒരു കാരണവരുടെയും പണിക്ക് പോയി, പണിയെടുത്ത് വന്നു. ഈ തച്ചമ്പാറ ഡോക്ടർ എന്താ പറഞ്ഞ്, ഇവനെ കൊണ്ട് കടത്തി വിടുമ്പോ നീയല്ലേ പണ്ട് എന്നെ കൂലിയിൽ പെസകി ചോദിക്കുക, എവിടെ ഒരു ഡോക്ടർ ചോദിക്കുക എന്നെ കൊണ്ട് കടത്തി വിടുമ്പോ. ആ ഡോക്ടർ എന്നെ പറഞ്ഞ ഒരാൾ പറയുക, ഒരാൾ സുഖമില്ലെങ്കിൽ പാമ്പ് കടിച്ചു കൊണ്ട് ചെന്നാൽ. പിന്നെ ഒരു കാലം അന്നത്തെ കാലത്ത് പഞ്ചായത്ത് മെമ്പറായ കാലത്ത് ഞാനും മരിച്ച ജോർജ് ചേട്ടനൊക്കെ പോയി പറഞ്ഞ്, അല്ല തുള്ളിപ്പാറ ജോർജ് ചേട്ടൻ പറഞ്ഞ് പാലം, ഇയാളാണ് മെമ്പർ ചോദിക്കുക, പാലംകുട്ടി എന്ന് പറഞ്ഞിട്ട്, ആ പാലംകുട്ടി എന്ന് പറഞ്ഞ് ചോദിക്കപ്പോ പറഞ്ഞ് ഞാൻ ജയിച്ചു കഴിഞ്ഞ എങ്ങനെ പാലംകുട്ടീൻ്റെ അടുത്ത് പോയി ഇരിക്കുമെന്ന് ചോദിക്കും. ആ കാലങ്ങളുണ്ടായിരുന്നു, ഒരാൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരാണ്, നമ്മൾ ജയിച്ചു കഴിഞ്ഞാൽ ഇരിക്കണ്ടേ? ഇതിന് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ജീവിതത്തിൽ വേണ്ടേ? ഏത് കാര്യത്തിലും എന്തൊരു കാര്യങ്ങളും നടക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ ആൾക്കാരില്ലാണ്ട് എന്ത് കാര്യങ്ങൾ നടക്കുക, കാര്യം നടക്കണം, ജനങ്ങളോട് പെരുമാറാൻ പഠിക്കണം. ഇപ്പൊ എല്ലാം പെരുമാറാൻ പഠിച്ചാലുള്ളന്ന് കരഞ്ഞ കുട്ടിയെ മുല കിട്ടുക പറഞ്ഞെങ്കിൽ എല്ലതും. ഇപ്പൊ പഞ്ചായത്തിലാണെങ്കിൽ നമുക്ക് ആനുകൂല്യം കിട്ടുകയാണെങ്കിൽ. പിന്നെ ഒരു കാര്യം, ഞാനും ഇവിടെ മെമ്പറൊക്കെ ആയിരുന്നു, ഞാനും ഒരു കാര്യത്തിന് ഇപ്പൊ ഞാൻ വീടാണെങ്കിൽ ഈ വീട് നമ്മളെ മെമ്പറായ അമ്മണ്ണിക്കുട്ടി എനിക്ക് ചെയ്തു തന്നത്. അല്ലാണ്ട് ഞാനൊന്നും ഇവിടെ മെമ്പറായിട്ട് ഞാൻ എൻ്റെ സ്വന്തം കാര്യത്തിന് ഞാൻ ചെയ്തില്ല. അന്ന് മെമ്പറെ അവളെ സാമർത്ഥ്യം എൻ്റെ കെട്ടികൾക്ക് വീടും കിട്ടി. അല്ലാണ്ട് ഞാനും മെമ്പറായിട്ട് ഞാൻ സ്വന്തം കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനി അന്ന് എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, എനിക്ക് ഞാൻ ഓരോ കാര്യങ്ങളും നടക്കും, എൻ്റെ കാര്യത്തിന് പോകുകയല്ലാണ്ട് ഞാൻ ഒപ്പിട്ട് കൊടുക്കും വാർഡിൽ, അല്ലാണ്ട് ഒരു സൗകര്യങ്ങളും ഞാൻ ചെയ്തിട്ടില്ല. അന്ന് അമ്മണ്ണിക്കുട്ടി ആവുകൊണ്ട് എനിക്കൊരു വീടും കിട്ടി, ഒരു നേരം അഞ്ചോറങ്ങാനും കിട്ടി. ഇന്ന് പല നടക്കുന്നത് ഇന്ന് ഓരോ ആൾക്കാർക്ക് എന്താ വേണ്ടത് അവസരമുള്ളത് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്.